എൻ്റെ പേര് ജോർജ് എന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടി അമലോത്ഭവ മാതാ ഇടവക അംഗമാണ്. 2010 വർഷത്തിലേറെയായി ഞാൻ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. 2019 ജൂലൈ മാസം ഒരു ഭവനം വേണമെന്ന ആഗ്രഹത്താൽ ഇടവക പള്ളിയിൽ ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ 2022 വരെ അവിടെ മറ്റു ഭവനങ്ങൾ പൂർത്തിയാക്കുവാനുള്ളത് കൊണ്ട് 2022 കഴിഞ്ഞിട്ട് നോക്കാമെന്നാണ് വികാരി അച്ഛൻ അറിയിച്ചത്. അതിനുശേഷം 2019 ഒക്ടോബർ മാസം 16-ാം തീയതി ഇവിടെ എന്താണ് നടക്കുന്നത് എന്നറിയുവാനായിട്ട് ഞാൻ ആദ്യമായി ഇവിടെ എത്തി. ഇവിടെയുള്ള സാക്ഷ്യപത്രം ഞാൻ പലപ്പോഴും വായിക്കുമായിരുന്നു. 4 ദിവസം കഴിഞ്ഞ് 2019 ഒക്ടോബർ മാസം 20-ാം തീയതി ഞായറാഴ്ച ഒരു ഭവനം ലഭിക്കുവാനായി പ്രത്യേക നിയോഗം സമർപ്പിച്ച് ഞാൻ ഉടമ്പടിയെടുത്തിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, 2019 ഒക്ടോബർ 21-ാം തീയതി 2 ദിവസം കഴിഞ്ഞ് ഇടവക പള്ളിയിൽ നിന്ന് ഭവനം ഞങ്ങൾക്ക് പണിതു തരുവാനായിട്ട് കമ്മിറ്റി തീരുമാനിച്ച വിവരം അറിയിച്ചു. 2019 നവംബർ 3-ാം തീയതി ഭവനത്തിന് കല്ലിട്ടു. 3 മാസം കൊണ്ട് പണി പൂർത്തിയാക്കി. 2020 മാർച്ച് 2-ാം തീയതി ഞങ്ങൾ പുതിയ ഭവനത്തിൽ താമസമുറപ്പിച്ചു. അതുകൂടാതെ തന്നെ വാട്ടർ കണക്ഷൻ ലഭിക്കുവാനായിട്ട് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. ഓൺലൈനിലൂടെ പ്രത്യേകം നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, 2020 മാർച്ച് 2-ാം തീയതി 21 മാർച്ച് 2-ാം തീയതി വാർഷിക ദിവസത്തിൽ തന്നെ ഞങ്ങൾക്ക് വാട്ടർ കണക്ഷൻ ലഭിച്ചു. ഇത് മാതാവിൽ നിന്നും ഈശോയിൽ നിന്നും മാതാവ് ഞങ്ങൾക്ക് നേടിത്തുന്ന വലിയ അനുഗ്രഹമാണെന്ന് ഞാനും കുടുംബവും പൂർണ്ണമായും വിശ്വസിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരങ്ങളടിച്ചതും കർത്താവിന് മഹത്വപ്പെടുത്താൻ വലിയൊരു സാക്ഷ്യമാണ്. ജോർജ് എൻ്റെ മകൻ കൊരട്ടിയിൽ നിന്ന് കൃപാസ്ത്രത്തിലോട്ട് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കണതെന്ന് ജസ്റ്റ് എത്തി നോക്കാൻ വേണ്ടി വന്നതാണല്ലേ. മൈക്കടിപ്പിച്ചു പറഞ്ഞു. അതെ, ആദ്യമായിട്ട് സാക്ഷ്യപത്രം ഞാൻ വായിച്ചിരുന്നു. പലപ്പോഴും ഇവിടെ എന്താണ് നടക്കുന്നത് അറിയാൻ ആണ് 2019 ഉടമ്പടി എടുക്കുന്നതിന് 3 ദിവസം മുമ്പ് ആദ്യമായി ഇവിടെ എത്തിയത്. വലിയൊരു സാക്ഷ്യാനുഭവമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ മകന് കൂലിപ്പണി ചെയ്യുന്നത് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോ 10 വർഷത്തിലേറെയായി വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഇപ്പൊ 2019 ജൂലൈ മാസം ഈ മകന് മനസ്സിൽ തോന്നുകയാണ് വികാരിയച്ചനെ സമീപിച്ച് ഒരു വീടിന് വേണ്ടി അപ്ലൈ ചെയ്യാമെന്ന്. പക്ഷേ വികാരീശൻ കൊടുത്ത മറുപടി ഓൾറെഡി 2022 വരെയുള്ള കാര്യങ്ങൾ, ഭവന നിർമ്മാണത്തിന്റെ കാര്യങ്ങൾ ഓൾറെഡി സെറ്റിൽഡ് എന്നാണെന്ന് പറഞ്ഞത്. പക്ഷേ ഈ മകൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഈ വിഷയം അമ്മയോട് പറഞ്ഞു. പ്രത്യേകമായിട്ട് ഉടമ്പടി വിഷയമായി ഈ വിഷയം എഴുതിയിട്ടു. തൽഫലമായിട്ട് എന്താ നടന്നത്, 2019 ഒക്ടോബർ മാസം 20-ാം തീയതിയാണ് കൃപാസനത്തിൽ വരുന്നത്. പിറ്റേ ദിവസം പള്ളിയിൽ നിന്ന് വികാരിയച്ഛൻ വിളിച്ചു പറഞ്ഞോ എന്താണ് സംഭവിച്ചത്. പറഞ്ഞോ, ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം എന്താണ് സംഭവിച്ചത്. കമ്മിറ്റി കൂടി അന്ന് വൈകുന്നേരം 2019 തന്നെ ഭവന നിർമ്മാണം തുടങ്ങുവാനുള്ള അനുമതി അച്ഛൻ അനുവദിച്ചു എന്നാണ്. സമയമായില്ല എന്ന് പറഞ്ഞപ്പോ, അനുഗ്രഹത്തിന്റെ സമയമായില്ല എന്ന് പുത്രൻ പറഞ്ഞപ്പോ പരിശുദ്ധ അമ്മ അതിനെ മറികടക്കാൻ വലിയൊരു ജ്ഞാനസൂത്രമാണ് നമ്മളെ മൊത്തം പഠിപ്പിച്ചത്, ദൈവജനതയെ മൊത്തം പഠിപ്പിച്ചത്. അത് മനുഷ്യരാശിക്ക് മുഴുവനും വലിയൊരു ജ്ഞാനസൂത്രമായിരുന്നു. അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ്, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്തു കഴിയുമ്പോൾ, യോഹന്നാൻ 2:5 പ്രകാരം നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ആകാത്ത സമയം, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ സമയം അതായിട്ടില്ലെങ്കിൽ കൂടിയും പരിശുദ്ധ അമ്മ അത് ആക്കിയെടുക്കും. വലിയൊരു അത്ഭുത സാക്ഷ്യമാണത്. തൽഫലമായിട്ട് പിറ്റേ ദിവസം തന്നെ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള
മധ്യസ്ഥ സ്വാധീനമുള്ള പരിശുദ്ധമ്മ ഓൺ ദ സ്പോട്ട് തന്നെ ഫയൽ എടുത്തു. പിറ്റേ ദിവസം തന്നെ കമ്മിറ്റി കൂടി ഈ മകന് ഒരു കുടുംബം, ഒരു ഭവനം, നല്ലൊരു ഭവനം നിർമ്മിച്ചു തരാൻ തീരുമാനമുണ്ടായി. ഇപ്പോ പുതിയ ഭവനത്തിൽ നിന്നാണ് ഈ മകൻ സാക്ഷ്യം പറയാൻ വേണ്ടി പുരട്ടിയിൽ നിന്ന് എത്തിയിരിക്കുന്നത്. ഈ കിട്ടിയ അനുഗ്രഹത്തിന് 10 വർഷമായിട്ടുള്ള ആ ഒരു വാടക ദുരിതമാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് വഴി പരിശുദ്ധ അമ്മ അവസാനിപ്പിച്ചത്. ആ വാടക ദുരിതം തന്നെ അവസാനിപ്പിച്ചു. ഈ കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ഹാലലൂയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.